സംസ്ഥാനത്ത് യു ഡി എഫ് ബി ജെ പി പരസ്യധാരണയുണ്ടെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബി ജെ പി വോട്ട് കിട്ടുമെന്ന കെ ബാബുവിന്റെ പ്രതികരണം ഇതിന് തെളിവാണ്. ശബരിമല പ്രചാരണം തെരഞ്ഞെടുപ്പിൽ ശേഷില്ലെന്നും ഇ ശ്രീധരൻ ബി ജെ പിയുടെ ഭാഗമായതോടെ എന്തും വിളിച്ചു പറയുന്നുവെന്നും പിണറായി വിജയൻ പട്ടാമ്പിയിൽ പറഞ്ഞു. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തവരെല്ലാം ഇത്തവണ എനിക്കാണ് വോട്ട് ചെയ്യുക എന്നൊരു സ്ഥാനാർത്ഥി പരസ്യമായി പറയുക. ഞാൻ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞില്ല, അത് ആ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയണം. നിങ്ങൾക്ക് ആ കേബാവു നിങ്ങളേതോ പറയുന്നത് ആ അത്ര പക്ഷിയായിട്ട് നിങ്ങളോട് പറയാൻ കഴിയുന്നത്. അപ്പോ എത്രമാത്രം കടന്നു പോയിരിക്കുന്നതാണ് നാം കാണേണ്ടത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ സുപ്രീം കോടതി അയോഗ്യത്തിന് ശേഷം സുപ്രീം കോടതിയുടെ അവസാന വിധി വരാനുണ്ട്. ആ വിധി വരുമ്പോൾ ആ വിധിയുടെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുവെങ്കിൽ അത് എല്ലാവരുമായും ചർച്ച ചെയ്ത് മാത്രമേ നടപ്പിലാക്കിയുള്ളൂ. ഇതിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഇതിൽ എന്താ വ്യക്തത വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു വിഷയമില്ല. എന്നാൽ ഏത് വിദഗ്ധനും ബി ജെ പി ആയാൽ ബി ജെ പിയുടെ സ്വഭാവം കാണിക്കും. അപ്പൊ ഇപ്പോ അതിന്റെ ഭാഗമായി എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടാവും. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാത്തു നിൽക്കുന്നതാണ് നല്ലത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ. കാരണം ആ തരത്തിലുള്ള വ്യക്തങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ടെലിഫോണിൽ പാലക്കാട്ട് നിന്നും. ശ്രീജിത്ത്, ഇന്നലെ മലപ്പുറത്ത് നടത്തിയിൽ നിന്നും അതേപോലുള്ള മറ്റു വിമർശനങ്ങളാണ് രൂക്ഷമായ ഭാഷയിൽ ഇന്ന് വീണ്ടും മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് പാലക്കാട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? പ്രജന, ഇക്കാര്യത്തിൽ എടുത്തു പറയാനുള്ളത്, ഇന്നലെ ഒ രാജഗോപാലിന്റെ കോലീബി സഖ്യം ഉണ്ടായിരുന്നു എന്ന തുറന്നു പറച്ചിൽ മുൻനിർത്തിയായിരുന്നു ബാലശങ്കറിന്റെ ആർ എസ് എസ് സി പി എം ധാരണ എന്ന ഒരു ആരോപണത്തെ, അല്ലെങ്കിൽ അത് യു ഡി എഫ് ഏറ്റെടുത്തതിനെ പിണറായി വിജയൻ രൂക്ഷമായി എതിർത്തത്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചത്, ക്ഷമിക്കണം. അതിനുശേഷം ഇന്ന് വളരെ കൃത്യമായി തന്നെ കെ ബാബു പരസ്യമായി ബി ജെ പി വോട്ട് തനിക്ക് ലഭിക്കും ഇത്തവണ എന്ന് പറഞ്ഞ ആ ാണ് ഇന്ന് മുഖ്യമന്ത്രി ആയുധമാക്കിയിരിക്കുന്നത്. ഇത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പരസ്യധാരണയുടെ തെളിവാണ്. കോലീബി സഖ്യമാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. 91 കോലീബി സഖ്യം ഉണ്ടായിരുന്നു, അതിനെ ശക്തമായ രീതിയിൽ പൊളിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. 91 മുതൽ വ്യക്തി കേന്ദ്രീകൃത ധാരണകൾ പല മണ്ഡലങ്ങളിലും ഉണ്ടായി, അത് വ്യക്തി കേന്ദ്രീകൃത ധാരണകളായിരുന്നു. പിന്നീട് അതും പൊളിക്കാൻ കഴിഞ്ഞു. പക്ഷേ വീണ്ടും കോലീബി സഖ്യത്തിനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നതിലൂടെ ആർ എസ് എസിനും അതുപോലെ തന്നെ യു ഡി എഫിനും തമ്മിൽ ഒരു പരസ്യധാരണയുണ്ട് എന്ന് കൃത്യമായ ആ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ തന്നെയാണ് പിണറായി വിജയൻ തയ്യാറായിരിക്കുന്നത്. ഇതുകൂടാതെ പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനെതിരെയും രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. നല്ലൊരു ടെക്നോക്രാറ്റ് ആണ്, നല്ലൊരു എഞ്ചിനീയർ ആണ്, പക്ഷേ ബി ജെ പിയുടെ ഭാഗമായി കഴിഞ്ഞപ്പോൾ എന്തും വിളിച്ചു പറയുന്നു. അത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്ക് പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം മറുപടി പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്നാലും രാഷ്ട്രീയ ആരോപണങ്ങൾ വളരെ കൃത്യമായി ഉന്നയിക്കുമ്പോൾ തന്നെ ശബരിമല വിഷയം ഒരു ഭാഗത്തുകൂടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ സി പി എമ്മിനെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. ശബരിമല എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ യേശില്ല. ശബരിമലയിൽ സുപ്രീം കോടതി വിധി വന്നതിനു ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നു. അദ്ദേഹത്തിന്റെ പാലക്കാട്ടെ പര്യടനം തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ കൂറ്റനാട് അദ്ദേഹം പ്രസംഗിക്കും. ശരി, ശ്രീധർ ശ്രീകുമാറാണ് പാലക്കാട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. Number 1 election channel 24.